സ്വർണം ഇങ്ങോട്ട് കടത്തുന്നത് അതായത് കേരളത്തിലേക്ക് ഗൾഫിൽ നിന്ന് സ്വർണം കടത്തുന്നത് ഇവിടെ ഒരു നിത്യസംഭവമായി മാറിയ കാഴ്ചയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം എത്രയോ കാലങ്ങളായി കരിപ്പൂരിലും നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഈ സ്വർണക്കള്ളക്കടത്ത് ഇങ്ങനെ വ്യാപകമായി നടക്കുന്നു മലദ്വാരത്തിൽ ഒളിപ്പിച്ചും മറ്റ് പദാർത്ഥങ്ങളിൽ ചേർത്തും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ സ്വർണം ലോഡ് വണ്ടി കണക്കിനാണ് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണക്കടത്തിനായിട്ട് സീരിയൽ താരങ്ങളെയും സിനിമാ താരങ്ങളെയും വരെ ഉപയോഗിക്കുന്നതായി അടുത്ത കാലത്ത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നമ്മുടെ ഇവിടെ ഇനിയും വിമാനത്താവളങ്ങൾ ഉണ്ടാവേണ്ടത് ഈ സ്വർണക്കടത്തിന് വേണ്ടിയാണ് അതിനുവേണ്ടി മാത്രമാണ് കാരണം ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ വിമാനത്താവളങ്ങൾ വന്നു കഴിഞ്ഞാൽ സൗകര്യം പോലെ കടത്താം എന്നുള്ള ധാരണയാണോ എന്ന സംശയം പോലും ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസമാണ് 30 കിലോ സ്വർണം അതായത് ഏതാണ്ട് 13.5 കോടിയുടെ സ്വർണം ഇവിടെ യുഎഇ കോൺസുലേറ്റിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് എത്ര സുരക്ഷാ വീഴ്ചയാണെന്ന് ആലോചിച്ച് നോക്കൂ 30 കിലോ സ്വർണം കേരള സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണവേട്ടയായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചത് അത് കൃത്യമായി കസ്റ്റംസിനും അതുപോലെ തന്നെ DRIക്കും അതിൻ്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അത് പിടിച്ചത് അല്ലെങ്കിൽ അത് തോന്നിയ വഴി പോയതിനെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് അന്വേഷണം കൂടുതൽ മേൽത്തട്ടിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട് സ്വർണ്ണക്കടത്തിൻ്റെ മുഖ്യ ആസൂത്രക IT വകുപ്പിലെ ഉദ്യോഗസ്ഥ സ്വപ്ന സുരേഷ് എന്ന സ്ത്രീയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് നമ്മുടെ IT വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുണ്ട് അത് ഈ സ്റ്റോറിയുടെ അവസാനം പറയാം നിലവിൽ IT വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ടെക്നോളജി ആൻഡ് IO ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേഷൻസ് മാനേജറാണ് ഇവർ മുൻപ് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ഈ സ്ത്രീ ഒളിവിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം കസ്റ്റംസ് കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതികളിൽ ഒരാളായ സരിത്ത് എന്ന വ്യക്തി കോൺസുലേറ്റ് PRO എന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഈ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നു അല്ലെങ്കിൽ അതിൽ പങ്കാളിയായി എന്ന് അധികൃതർ പറയുന്നുണ്ട് ഇതുപയോഗിച്ചാണ് ഇയാൾ സ്ഥിരമായി ഈ സരിത്ത് എന്ന വ്യക്തി സ്ഥിരമായി കാലങ്ങളായി സ്വർണ്ണക്കടത്ത് നടത്തി വന്നിരുന്ന വ്യക്തിയാണ് എന്ന റിപ്പോർട്ടുണ്ട് വളരെ വളരെ കൃത്യമായ സുരക്ഷാ വീഴ്ചയാണ് കേരളത്തിൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത് കേരള സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തതിൽ ഒക്കെ ഉണ്ടായത് കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ DRIO കസ്റ്റംസ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ് പക്ഷേ അതിനുശേഷമുള്ള മറ്റ് പോലീസിനെയും മറ്റ് തുടർ നടപടികളും ഒക്കെ തന്നെ ഇവിടെ കേരള പോലീസാണ് സ്വീകരിക്കേണ്ടത് കേരളത്തിൻ്റെ ഭരണ സംവിധാനമാണ് സ്വീകരിക്കേണ്ടത് മാത്രമല്ല കേരള സർക്കാരും സർക്കാരിൻ്റെ വകുപ്പുകളും ഉദ്യോഗസ്ഥരുമൊക്കെ ഇടപെട്ട് പലതും ഇത്തരത്തിലുള്ള പല കേസുകളും ഊരിക്കൊടുത്തതായി പലതിൽ നിന്നും ഇവരെയൊക്കെ പ്രതികളെ രക്ഷപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഏതാണ്ട് 13.5 എനിക്ക് തെറ്റിപ്പോയതാണ് 15 കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ഈ സ്വർണത്തിൻ്റെ വില ഓരോ ദിവസവും മാറി വരുന്നതുകൊണ്ട് ഇന്നലെ പറഞ്ഞ വിലയായിരിക്കില്ല ഇന്ന് അല്ലേ അതുകൊണ്ടായിരിക്കാം പലതിൽ നിന്നും പലതരത്തിൽ വരുന്നത് പല ബോക്സുകളിലായി ദുബായിൽ നിന്നാണ് സ്വർണം എത്തിയത് കസ്റ്റംസിന് കിട്ടിയ വിവരങ്ങളുടെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം പിടിയിലായത് കോൺസുലേറ്റിലേക്കുള്ള ബാഗേജ് പരിശോധിക്കാൻ അവകാശമില്ല എന്ന ചില നിയമവശങ്ങളൊക്കെ തന്നെ ഈ സ്വർണ്ണക്കടത്തുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിവരം സ്ഥിരീകരിക്കാത്ത വിവരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ സൺ ഇൻ ലോ മരുമകൻ PA മുഹമ്മദ് റിയാസ് DYFA സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളും ആൾക്കാരുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇടപെട്ട് ഈ ഒരു കാര്യത്തിൽ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ ചില വടംവലികളൊക്കെ അകത്ത് നടത്തുന്നുണ്ട് ചില ചരടുവലികളൊക്കെ ഉള്ളിൽ നടത്തുന്നുണ്ട് ക്ലിഫ് ഹൗസുമായും അതുപോലെ തന്നെ പല മേഖലകളും ഉന്നതരും മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ചില ചരടുവലികളൊക്കെ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി എന്ന സൂചനകൾ കൂടി ചില സമൂഹ മാധ്യമങ്ങളിലും ചില വിശ്വസിക്കാവുന്ന ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് എന്തായാലും ഇത് ഉന്നതരുടെ സഹായമില്ലാതെ വലിയ വലിയ ആളുകളുടെയും ഇതാ കണ്ടില്ലേ IT വകുപ്പിലെ ഏറ്റവും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥമാരിൽ ഒരാളാണ് ഈ സ്ത്രീ ഈ സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീ അവരാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇവിടെ എന്തും നടക്കും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് നെടുമ്പാശ്ശേരിയിലും അതുപോലെ കരിപ്പൂർ വഴിയുമൊക്കെ നിരവധി പേർ ഇതിനു മുൻപും പലതവണ സ്വർണം കടത്തിയിട്ടുണ്ട് അതൊക്കെ എങ്ങോട്ടാണ് കടത്തിയത് എന്തിനാണ് കടത്തിയത് എന്ന് ഇതുവരെ അന്വേഷണത്തിലൊന്നും കണ്ടെത്തിയിട്ടുമില്ല ഇവിടുത്തെ പോലീസാണെങ്കിൽ ഒന്നും മിണ്ടുകയുമില്ല ഇത് ഒരു കോക്കസാണ് ഇത് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് ഇതൊരു കോക്കസാണ് ഈ സ്വർണത്തിൻ്റെ കൂടെ വേറെന്തെങ്കിലും കടത്തിയിട്ടുണ്ടോ അറിയില്ല നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കുന്ന രീതിയിലുള്ള തെറ്റായ ഒരു നടപടിയുടെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ഈ സ്വർണ്ണക്കടത്തിലൂടെ പുറത്തു വരുന്നത് ഒരിക്കലും ഇതൊന്നും അനുവദിക്കാൻ പാടില്ല IT വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ഒരു സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനം എത്രത്തോളം അധപതിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇതാണ് അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഇടപെട്ടു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ സംശയം ഉന്നയിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു തുമ്പോ അല്ലെങ്കിൽ വാലോ കിട്ടിയത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് നമുക്ക് ഉറപ്പില്ല പക്ഷേ ഇത് ഒരു വ്യാപകമായ ഒരു നെറ്റ്വർക്കാണ് വിദേശത്തും ഇന്ത്യയിലും ഒക്കെ തന്നെ വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ സരിത്ത് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ IT വകുപ്പിലെ ഉദ്യോഗസ്ഥ സ്വപ്നയും ഒക്കെ തന്നെ അപ്പോൾ ഇത് വിശദമായി അന്വേഷിച്ച്
കേന്ദ്ര ഗവൺമെന്റും വിവിധ ഏജൻസികളും വിശദമായി അന്വേഷിച്ച് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം. നേരത്തെ മംഗലാപുരമായിരുന്നു ഈ സ്വർണ്ണക്കടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. ഇതുപോലെ തന്നെ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഒക്കെ സ്വർണ്ണം കടത്തി മംഗലാപുരത്ത് കൊണ്ടുവന്ന് അവിടെ കേരള പോലീസിനെയും കാസർഗോഡ് കേരള പോലീസിന്റെ കാസർഗോഡ് മേഖലയിൽ ഉള്ള ആളുകളെയൊക്കെ സ്വാധീനിച്ച് ഇത് ഇവിടെ കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റാണ് നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരും ദാ തിരുവനന്തപുരത്തും ഒക്കെ തന്നെ സ്വർണ്ണക്കടത്ത് വ്യാപകമായിരിക്കുന്നു. സ്വർണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുകൾ വ്യാപകമായാൽ. സ്വർണ്ണക്കടത്തല്ല എന്തും, കാരണം കൃത്യമായി കിട്ടാനുള്ള ഡ്യൂട്ടി അതുപോലെ കൃത്യമായി കിട്ടാനുള്ള നികുതി അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളെയും സർക്കാരിനെയും ഒക്കെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ വലിയ വലിയ ഉദ്യോഗസ്ഥർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. തീർച്ചയായും നടപടി ഉണ്ടാകണം. ഇവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. കൃത്യമായി ഇത് ഡിആർഐയും അതുപോലെ തന്നെ കസ്റ്റംസും ഒക്കെ തന്നെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.